ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സെവന്റ് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് പഠിക്കാം അതിൽ നമ്മൾ ഇൻസൊലേഷൻ ആൻഡ് അറ്റ്മോസ്ഫറി കണ്ടീഷൻ എന്ന ചാപ്റ്റർ ആണ് പഠിച്ചത് അല്ലേ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതി അതിൽ നമ്മൾ എന്താണ് ഇൻസൊലേഷൻ എന്താണ് സൗരതാപനം എന്ന് പറഞ്ഞു അതുപോലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസിംഗ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു ടെമ്പറേച്ചർ ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർ പറഞ്ഞു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എങ്ങനെ അറ്റ്മോസ്ഫിക് പ്രഷർ എന്താണ് അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ താപവും അന്തരീക്ഷത്തിലെ ജലവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാം ജലം ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു നീരാവിയാകുന്നു അല്ലേ അതുപോലെ തന്നെയാണ് ഭൗമോപരിതലത്തിലെ ജലവും സൂര്യന്റെ ചൂടേറ്റ് ജലബാഷ്പമായി എവിടെ എത്തിച്ചേരുന്നു അന്തരീക്ഷത്തിലെത്തിച്ചേരുന്നു അല്ലേ ജലം ചൂടുപിടിച്ച് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു വാട്ടർ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ബിക്കംസ് വാട്ടർ വേപ്പർ ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ജലം എത്തിച്ചേരുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും ഈർപ്പമുള്ളതായിരിക്കും അല്ലേ അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഈ മോയിസ്ചർ കണ്ടന്റിനെയാണ് ജലാംശത്തെയാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി ദ മോയിസ്ചർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അപ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രതയെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഹ്യൂമിഡിറ്റി ഓഫ് എ പ്ലേസ് ഒരു സ്ഥലത്തെ ഹ്യൂമിഡിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും ടെമ്പറേച്ചർ ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് അല്ലേ അന്തരീക്ഷ താപവും അതുപോലെ ഭൂമിയിലെ ജലലഭ്യതയും അനുസരിച്ചാണ് ഒരു പ്രദേശത്തിന്റെ ഹ്യൂമിഡിറ്റി പറയുന്നത് നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അവിടെ നിന്നും വാട്ടർ വേപ്പറായിട്ട് കൂടുതൽ ജലം മുകളിലേക്ക് പോകും അല്ലെ ചൂട് കൂടുന്നതിനനുസരിച്ച് വാട്ടർ വേപ്പർ കൂടും അതുപോലെ ജലലഭ്യത ഒരു പ്രദേശത്തിലടങ്ങിയിരിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനനുസരിച്ചാണ് അന്തരീക്ഷത്തിലെത്തുന്ന വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് അല്ലേ കൂടുതൽ ജലമുള്ള സ്ഥലത്ത് കൂടുതൽ വാട്ടർ വേപ്പർ മുകളിലേക്ക് ഉയരുന്നു അതുപോലെ ജലലഭ്യത ഇല്ല എങ്കിൽ അവിടെ നിന്നും ചൂട് പിടിച്ച് ഉയരുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവും കുറവായിരിക്കും അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഹ്യൂമിഡിറ്റി എന്താണ്

ഇനി അന്തരീക്ഷത്തിൽ ജലബാഷ്പം എത്തിയല്ലോ ഭൂമിയിൽ നിന്നും ജലം ബാഷ്പമായി മുകളിലേക്ക് എത്തി അല്ലെ അന്തരീക്ഷത്തിലെത്തി ഇനി ഈ വാട്ടർ വേപ്പറിന് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം ഫിൽ ഐസ് ക്യൂബ്സ് ഇൻ എ കപ്പ് ഡു യു നോട്ടീസ് ദ ഫൈൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് ഹാവ് ഫോംഡ് ഔട്ട് ദ കപ്പ് ഒരു കപ്പിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തു കുറച്ച് കഴിയുമ്പോൾ ആ ഗ്ലാസിൻ്റെ ചുറ്റും എന്താണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെ ജലത്തുള്ളികൾ കാണാൻ കഴിയും ആ കപ്പ് കൂടുതൽ തണുക്കും തോറും ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് കൂടുകയും ജലത്തുള്ളികളുടെ വലിപ്പം കൂടുകയും അവ താഴേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും അല്ലേ എന്താണ് ആസ് ദ കപ്പ് ഗെറ്റ്സ് കൂളർ ദ സൈസ് ഓഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസസ് ആൻഡ് ഇൻക്രീസെ സ്റ്റാർട്ട് മൂവിങ് ഡൗൺ അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഈ ജലത്തുള്ളികൾ എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് ആ ഗ്ലാസ്സിൽ ജലത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടത് വെൻ ദ വാട്ടർ പേപ്പർ പ്രെസന്റ് ഇൻ ദ എയർ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് കോൾഡ് സർഫസ് ഓഫ് ദ കപ്പ് ഇറ്റ് ക്ലിങ്സ് ഓൺ ആസ് വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സ് എന്താണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിന്റെ തണുത്ത പ്രതലത്തിൽ തട്ടിയപ്പോൾ തണുക്കുന്നു അല്ലേ തണുക്കുമ്പോൾ അത് ജല കണികകളായി മാറി അവിടെ പറ്റിപ്പിടിക്കുന്നു അപ്പോൾ എന്താണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിന്റെ തണുത്ത പ്രതലത്തിൽ തട്ടി തണുക്കുമ്പോൾ അത് ജല കണികകളായി മാറി അവിടെ പറ്റിപ്പിടിക്കുന്നു അപ്പോൾ ഈ നീരാവി തണുത്ത് ജലമായി മാറുന്ന ഈ പ്രക്രിയയെ കണ്ടൻസേഷൻ അഥവാ ഖനീകരണം എന്ന് പറയുന്നു അപ്പോൾ ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ കൂൾസ് ഡൗൺ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കണ്ടൻസേഷൻ ഇവിടെ അന്തരീക്ഷത്തിലെ നീരാവി ആണ് ഈ തണുത്ത പ്രതലത്തിൽ തട്ടി തണുത്ത് ജലത്തുള്ളികളായി മാറിയത് അപ്പോ ഇങ്ങനെ വാട്ടർ വേപ്പർ തണുത്ത് എന്തായി മാറുന്നു ജലത്തുള്ളികളായി മാറുന്നു അല്ലെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നു അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ കൂൾസ് ഡൗൺ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ അപ്പോൾ എന്താണ് ഖനീകരണം എന്ന് മനസ്സിലായല്ലോ നീരാവി തണുത്ത് ജലമായി മാറുന്നത് ദ വാട്ടർ വേപ്പർ ഫ്രം ദ എർത്ത് ഓൺ റീച്ചിങ് ദ അറ്റ്മോസ്ഫിയർ കണ്ടൻസസ് ടു ഫോം ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ അപ്പോൾ ഇതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ജലം അന്തരീക്ഷത്തിൽ നീരാവിയായിട്ട് എത്തുമ്പോൾ ഈ നീരാവിയും ഖനീഭവിച്ച് നേർത്ത ജല കണികളായി മാറുന്നു ഈ വാട്ടർ വേപ്പറും കണ്ടൻസസ് ടു ഫോം ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ആസ് ദ അറ്റ്മോസ്ഫറി ടെമ്പറേച്ചർ ഫോൾസ് ദ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ഇൻക്രീസസ് അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഖനീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു അപ്പോൾ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കുറയുമ്പോൾ കുറയുമ്പോൾ എന്താണ് നടക്കുന്നത് കണ്ടൻസേഷൻ കൂടുതലാകുന്നു കണ്ടൻസേഷൻ കൂടുമ്പോൾ ജല കണികകളാകുന്നതിന്റെ തോതും കൂടും അല്ലേ ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് എറോസോൾസ് അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഖനീഭവിക്കുന്നു അന്തരീക്ഷത്തിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലങ്ങൾ ഉണ്ടല്ലോ ഈ പൊടിപടലങ്ങളെ കേന്ദ്രമാക്കിയാണ് ഈ നീരവിഖനി ഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി ഈ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുന്നതിനെ എറോസോൾസ് എന്നാണ് പറയുന്നത് ഈ ജലകണികകൾ കൂടി ചേർന്നാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് ക്ലൗഡ്സ് അപ്പോൾ എങ്ങനെയാണ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത് ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൌണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് എയറോസോൾസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ലീഡ്സ് ടു ദോമേഷൻ ഓഫ് ക്ലൗഡ്സ് മനസ്സിലായോ ക്ലൗഡ്സ് ആർ നോട്ട് ദ ഓൺലി ഫോം ഓഫ് കണ്ടൻസേഷൻ ഫോഗ് ഡ്യു എക്സെട്ര ആർ ഇറ്റ്സ് അതർ ഫോംസ് കണ്ടൻസേഷന്റെ ഡിഫറന്റ് ഫോംസ് ആണ് ക്ലൗഡ്സ് ഫോഗ് ഡ്യു എക്സെട്ര ഖനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണ് മേഘങ്ങൾ മൂടൽമഞ്ഞ് തുഷാരം തുടങ്ങിയവ മനസ്സിലായോ അപ്പോൾ കണ്ടൻസേഷൻ വഴി മേഘങ്ങൾ മാത്രമല്ല രൂപപ്പെടുന്നത് പിന്നെയോ മൂടൽ മഞ്ഞും തുഷാരം ഇവയെല്ലാം എന്താണ് ഘനീകരണ പ്രക്രിയയിലൂടെ സംഭവിക്കുന്നതാണ് അപ്പോൾ ക്ലൗഡ്സ് എന്താണെന്ന് പറഞ്ഞു ഈ ജലത്തുള്ളികളുടെ കോൺസെൻട്രേറ്റഡ് ഫോംസ് ആണ് അല്ലേ എന്താണ് ജലകണികകൾ കൂടി ചേർന്നാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഗ് എന്താണ് മൂടൽമഞ്ഞ് ഈ താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും ഒക്കെ ഈ പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അതിനെയാണ് ഫോഗ് എന്ന് പറയുന്നത് മൂടൽ മഞ്ഞ് എന്താണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിമൈനിങ് സസ്പെൻഡ് ലൈക്ക് സ്മോക്ക് ഓവർ ദ വാലീസ് ആൻഡ് വാട്ടർ ബോഡീസ് അപ്പോൾ വാട്ട് ഈസ് ഡ്യൂ എന്താണ് തുഷാരം ഇൻ കൂൾ മോർണിംഗ് കണ്ടൻസ്ഡ് വാട്ടർ ഡ്രോപ്ലെറ്റ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് ആൻഡ് അതർ കോൾഡ് സർഫസസ് തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും അതുപോലെ എന്താണ് മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലകണികകൾ കണികകൾ പറ്റി പിടിച്ചിരിക്കും അല്ലേ ഇതിനെയാണ് തുഷാരം എന്ന് പറയുന്നത് കണ്ടൻസേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ക്ലൌഡ്സ് ഫോഗ് ഡ്യൂ ഇവ മൂന്നും എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഐസ് കഷ്ണം വെച്ച കപ്പിന് ചുറ്റും നേരത്തെ ജല ഉണ്ടായിരുന്നു അവയുടെ വലിപ്പം കൂടുകയും അവ താഴേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്തു അല്ലെ ആ ജലത്തുള്ളികൾ താഴേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒലിച്ചിറങ്ങിയത് കൂടുതൽ ഖനീഭവിക്കുന്നതിലൂടെ ഈ ജലകണികളുടെ കണികളുടെ വലിപ്പവും ഭാരവും കൂടുന്നു അല്ലെ അപ്പൊ ഇങ്ങനെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി അവ താഴേക്ക് നീങ്ങുന്നു അപ്പോൾ ഈ ഗ്ലാസ്സിന് ചുറ്റും നേരത്തെ ജലത്തുള്ളികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അന്തരീക്ഷത്തിലെ നീരാവി ഈ ഗ്ലാസ് തണുത്ത ഗ്ലാസ്സിൽ തട്ടുമ്പോൾ ആ നീരാവി ജലത്തുള്ളികളായി മാറി ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു പിന്നെ ഗ്ലാസ് തണുക്കും തോറും ജലത്തുള്ളികളുടെ വലിപ്പം കൂടുകയും അവ ഗ്ലാസ്സിന് താഴേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യുന്നു കാരണം കൂടുതൽ ഖനി ഭവിക്കുന്നതിലൂടെ ഈ കണ്ടൻസേഷൻ കൂടുതൽ നടക്കുന്നതിലൂടെ ജലകണികളുടെ കണികകളുടെ വലിപ്പം കൂടുകയും പിന്നെന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി അവ താഴേക്ക് നീങ്ങുന്നതുമാണ് ഗുരുത്വാകർഷണം കാരണം ഗ്ലാസിന് താഴേക്ക് നീങ്ങുന്നു സിമിലർലി ദ ഇൻക്രീസിൻ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് മേക്സ് ദം ഫോൾസ് ഡൗൺ ഓൺ ദ എർത്ത് ഇതുപോലെയാണ് മേഘങ്ങളിലെ ജലകണികകളുടെ കണികളുടെ വലിപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ഭൂമിയിലേക്ക് പതിക്കുന്നു ഈ പ്രക്രിയയാണ് വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ മേഘങ്ങൾ തണുത്താണ് മഴയായി മാറുന്നതെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഈ മേഘങ്ങളിൽ നിന്നും ജലം മഴയായും മഞ്ഞുവീഴ്ചയായും പിന്നെ ആലിപ്പഴമായിട്ടൊക്കെ താഴേക്ക് പതിക്കുന്നു അപ്പൊ ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന ഈ മഴയെയും മഞ്ഞുവീഴ്ചയെയും അതുപോലെ ആലിപ്പഴത്തിനെയൊക്കെയാണ് വർഷണം എന്ന് പറയുന്നത് അപ്പോൾ വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ എന്താണ് വർഷണം എന്തു പറയാം ആസ് ദ കണ്ടൻസേഷൻ പ്രൊസീഡ്സ് ദ സൈസ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസസ് ആൻഡ് ദ മൂവ് ഡൗൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി സിമിലർലി ദ ഇൻക്രീസിൻ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൌഡ്സ് മേക്സ് ദം ഫോൾ ഡൗൺ ടു ദ എർത്ത് ദിസ് പ്രോസസ് ഈസ് കോൾഡ് പ്രസിപ്പിറ്റേഷൻ മനസ്സിലായോ ദ ഡിഫറൻസസ് ഇൻ ദ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ലീഡ്സ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്താണ് അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസങ്ങൾ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾക്ക് കാരണമാകുന്നു അപ്പോൾ അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം അനുസരിച്ചാണ് ഈ മഴയും മഞ്ഞുവീഴ്ചയും ആലിപ്പഴവുമൊക്കെ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ ഇപ്പോൾ പ്രസിപ്പിറ്റേഷന്റെ വിവിധ ഫോംസ് ആണ് റെയിൻഫോൾ സ്നോഫോൾ ഹെയിൽ സ്റ്റോൺ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് അനുസരിച്ചാണ് ഈ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്നത് ഈ റെയിൻഫോൾ അഥവാ മഴ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സ് ജലത്തുള്ളികളായി താഴേക്ക് വരുമ്പോൾ അതിനെന്തു പറയുന്നു റെയിൻഫോൾ എന്ന് പറയുന്നു അല്ലെ മഴ ഇനി പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ് നേർത്ത ഹിമ കണിക്കുകളായിട്ടാണെങ്കിൽ അതിനെ പറയുന്നു സ്നോഫോൾ അഥവാ മഞ്ഞു വീഴ്ച ഇനി മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണെങ്കിൽ മഞ്ഞുകട്ടകളായിട്ടാണ് വീഴുന്നതെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ് അതിനെന്ത് പറയുന്നു ഹെയിൽ സ്റ്റോൺ ആലിപ്പഴം എന്ന് പറയുന്നു അപ്പോൾ ഫോംസ് ഓഫ് പ്രസിപിറ്റേഷൻ മനസ്സിലായല്ലോ മഴ അളക്കുന്നതിനുള്ള ഒരു ഉപകരണമുണ്ട് ഏതാണ് മഴ മാപിനി നമ്മൾ ഓരോന്നും അളക്കുന്നതിനുള്ള ഉപകരണം പഠിച്ചില്ലേ അതുപോലെ റെയിൻ ഗേജ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ റെയിൻഫോൾ മഴ അളക്കാനുള്ള ഉപകരണമാണ് റെയിൻ ഗേജ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് സെന്റിമീറ്റർ ഓർ ഇഞ്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച് എന്ന യൂണിറ്റിലാണ് ഇത് മെഷർ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു എന്നൊക്കെ അപ്പോൾ മഴ അളക്കുന്ന യൂണിറ്റ് ആണ് സെന്റിമീറ്റർ ഓർ ഇഞ്ച് ഓരോ െന്റും അതിന്റെ യൂണിറ്റ് നിങ്ങൾ കാണാതെ പഠിച്ചുവെക്കുക അപ്പൊ ഈ അന്തരീക്ഷ പ്രതിഭാസത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യത്യാസങ്ങൾ കാറ്റുകൾ ആർദ്രത ഖനീകരണം വർഷണം തുടങ്ങിയവയൊക്കെ മനസ്സിലായോ ദ അറ്റ്മോസ്ഫറിക് ഫിനോമിന സച്ചാസ് ഡിഫറൻസസ് ഇൻ ദ അറ്റ്മോസ്ഫിറിക് പ്രഷർ വിൻഡ്സ് ഹ്യൂമിഡിറ്റി കണ്ടൻസേഷൻ ആൻഡ് പ്രസിപിറ്റേഷൻ ആർ കോസ്ഡ് ബൈ വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ നിങ്ങൾ വെതർ അതുപോലെ ക്ലൈമറ്റ് എന്ന വാക്കുകൾ കേട്ടിരിക്കും രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെയാണ് അല്ലേ വെതർ എന്ന് പറഞ്ഞാലും ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപോലെയാണ് തോന്നുന്നത് ഇപ്പം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെദർ ആൻഡ് ക്ലൈമറ്റ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് കോൾഡ് വെദർ എന്താണ് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓഫ് എനി റീജിയൻ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ക്ലൈമറ്റ് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലേ അപ്പോൾ വെതർ എന്ന് പറയുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫറി കണ്ടീഷനാണ് അന്തരീക്ഷ അവസ്ഥയാണ് എന്നാൽ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓഫ് എനി റീജിയൻ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഒരു പ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി അതുപോലെ ഭൂമിയിലെ മനുഷ്യപ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അല്ലേ കൽക്കരി പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ ശരാശരി താപവർദ്ധനവിന് കാരണമായി ഇപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ അന്തരീക്ഷത്തിലെത്തുകയും ഇതെന്ത് ചെയ്യുന്നു ശരാശരി താപവർദ്ധനവിന് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജം അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം ഇതിന് ഒരു പരിധിവരെ നമുക്ക് പരിഹാരമാണ് ദർ ഈസ് അൻ ഇൻക്രീസ് ഇൻ ദവറേജ് അറ്റ്മോസ്ഫിക് ടെമ്പറേച്ചർ ഡ്യൂ ടു ഇത് ഇൻക്രീസ് ഇൻ കണ്ടന്റ് ഓഫ് ഗ്യാസസ് ലൈ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ് ദീസ് ഗ്യാസസ് ആർ റിലീസ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആസ് എ റിസൾട്ട് ഓഫ് ദ എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ പെട്രോളിയം എക്സെട്ര ദ യൂസ് ഓഫ് നോൺ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി സച്ചാസ് സോളാർ എനർജി വിൻഡ് എനർജി എക്സെട്ര ഇൻസ്റ്റെഡ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ക്യാൻ റെമഡി ദ സിറ്റുവേഷൻ ടു എ സർട്ടൈൻ എക്സ്റ്റെൻറ്റ് അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിന് പകരം നോൺ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ താപ വർദ്ധനവ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും ഈ പിക്ചേഴ്സ് നോക്കൂ ഇതൊക്കെ എന്തിനു കാരണമാകുന്നു കോസിംഗ് ആൻഡ് ഇൻക്രീസിംഗ് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ അന്തരീക്ഷ താപം കൂടുന്നതിന് കാരണമാകുന്നു അല്ലേ ഫാക്ടറികളിൽ നിന്നുള്ള പുകയും അതുപോലെ വാഹനങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന പുകയും ഒക്കെ എന്താണ് മലിനീകരണത്തിൽ അതുവഴി അന്തരീക്ഷ താപം കൂടുന്നതിനും കാരണമാകുന്നു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ വനനശീകരണം പ്ലാസ്റ്റിക് ബേണിംഗ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അതുപോലെ സ്മോക്ക് ഫ്രം ഫാക്ടറിസ് ഫാക്ടറികളിൽ നിന്നുള്ള പുക പിന്നെയോ സ്മോക്ക് ഫ്രം വെഹിക്കിൾസ് അല്ലെ വാഹനങ്ങളിൽ നിന്നുള്ള പുക ഇതെല്ലാം എന്താണ് അന്തരീക്ഷ താപം കൂട്ടുന്ന കാര്യങ്ങളാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് അല്ലേ ഈ കാലാവസ്ഥ മാറ്റങ്ങളുടെ ഫലമായി പല ജന്തുക്കൾക്കും വംശനാശം വരെ സംഭവിക്കാറുണ്ട് അപ്പോൾ മാനവരാശിക്കും ഇതുപോലെ സംഭവിക്കാതെ അന്തരീക്ഷത്തിന്റെ സന്തുലനം കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് സൗരതാപനം അല്ലെ സൂര്യതാപം എങ്ങനെയാണ് അന്തരീക്ഷ സ്ഥിതിയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പ്രധാന പോയിന്റ്സ് പറയാം സോളാർ എനർജി ഹീറ്റ്സ് ദ സർഫസ് ഓഫ് ദ എർത്ത് അല്ലെ സൗരോർജം ഭൗമോപരിതലത്തെ ചൂടാക്കുന്നു അതുപോലെ ഫ്രം ദ ഹീറ്റഡ് സർഫസ് ഓഫ് ദി എർത്ത് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ വേരിയസ് പ്രോസസസ് ഈ ചൂടായ ഭൗമോപരിതലത്തിൽ നിന്നും ഈ താപം വിവിധ പ്രക്രിയകൾ വഴി അന്തരീക്ഷത്തിലെത്തുന്നു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇസ് നോട്ട് യൂണിഫോം എവരിവെയർ അന്തരീക്ഷ താപം എല്ലായിടത്തും ഒരുപോലെയല്ല വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കോൺട്രിബ്യൂട്ട് ടു വെതർ ഫാക്ടേഴ്സ് സജാസ് പ്രഷർ ചേഞ്ചസ് വിൻഡ് ഹ്യൂമിഡിറ്റി കണ്ടൻസേഷൻ പ്രസിപിറ്റേഷൻ അക്സെട്ര അന്തരീക്ഷ താപത്തിലുണ്ടാകുന്ന വ്യത്യാസമനുസരിച്ചാണ് വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങളായ എന്താണ് പ്രഷർ ചേഞ്ചസ് അല്ലെ മർദ്ദവ്യത്യാസം അതുപോലെ കാറ്റ് ഹ്യൂമിഡിറ്റി ആർദ്രത കണ്ടൻസേഷൻ ഖനീകരണം പ്രസിപ്പിറ്റേഷൻ വർഷണം തുടങ്ങിയവ സംഭവിക്കുന്നത് ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് ഓഫ് വെതർ കണ്ടീഷൻസ് താപാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് സെർട്ടൈൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അഡ്വേഴ്സിലി അഫക്ട് ദ ക്ലൈമറ്റ് ഇനി ഈ ചാപ്റ്ററിൽ ലെറ്റസ് അസസ് വിലയിരുത്താം എന്നൊരു ഭാഗം കൂടിയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് അമ്മൂസ്ലേണി